നമസ്കാരം രാജ്യം കാർഗിൽ യുദ്ധത്തിൻ്റെ ഇരുപത്തിരണ്ടാം വിജയവാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഒരിക്കലും തീർത്താൽ തീരാത്ത ഒരു കടപ്പാടുകൂടി നമ്മൾ ആ വിജയത്തിൽ ഓർക്കേണ്ടതായുണ്ട് കാർഗിൽ യുദ്ധം ആരംഭിച്ച് ആദ്യ രണ്ടാഴ്ചകൾ ഇന്ത്യക്ക് തിരിച്ചടികൾ നേരിട്ട ഒരു സമയമായിരുന്നു പ്രതികൂല കാലാവസ്ഥ മലമുകളിൽ മേൽക്കയുള്ള പാകിസ്ഥാൻ്റെ സൈനിക വിന്യാസം ഇതെല്ലാം താഴ്വരയിൽ നിന്നുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിന് തികച്ചും പ്രതികൂലമായിരുന്നു മേഘം മൂടിയ കാലാവസ്ഥയിൽ മഞ്ഞുപുതഞ്ഞ മലനിരകളിൽ സൈന്യത്തെ സഹായിക്കാൻ ഇന്ത്യക്ക് സ്വന്തമായി സൈനിക ഉപഗ്രഹങ്ങൾ പോലും ഇല്ല അമ്പത് കൊല്ലത്തെ കോൺഗ്രസ് കുടുംബവാഴ്ച ഭരണകൂടത്തിന്റെ ബാക്കിപത്രം പത്രം അതിൻ്റെ തുടർച്ചയായി മികച്ച ആയുധങ്ങളോ വെടിക്കോപ്പുകളോ ആവശ്യത്തിന് യുദ്ധോപകരണങ്ങളോ ഇല്ല രണ്ടാഴ്ചയിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള വെടിക്കോപ്പുകളില്ല സൈനികർക്ക് കൈമുതലായി ബാക്കിയുണ്ടായിരുന്നത് ദേശസ്നേഹവും ശൗര്യവും മാത്രം അതുവച്ച് കാർഗിലിൽ ഇന്ത്യൻ സൈന്യം പോരാടുവാൻ തുടങ്ങി പതിനെട്ട് ഗ്രനേഡിയർ റെജിമെന്റിലെ സൈനികർ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നേറിയപ്പോൾ നിരവധി ധീര ധീരജവാൻമാരെ നമുക്ക് കാർഗിലിൽ ബലി നൽകേണ്ടി വന്നു ഇന്ത്യൻ സൈന്യത്തിൽ കനത്ത ആൾനാശം നേരിട്ടു അന്ന് മികച്ച സൈനിക ഉപഗ്രഹങ്ങളും ജി പി എസ് സിസ്റ്റവും ഉള്ളത് അമേരിക്കയ്ക്കാണ് യുദ്ധത്തിൽ നേരിട്ട് സഹായിച്ചില്ലെങ്കിലും തങ്ങൾക്ക് സാറ്റലൈറ്റ് ജി പി എസ് സഹായമെങ്കിലും നൽകുവാൻ ഇന്ത്യ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു പാകിസ്ഥാൻ അനുകൂലികളും പോക്രാനിലെ ആണവ പരീക്ഷണത്തിൽ അതൃപ്തരുമായിരുന്ന അമേരിക്ക അഭ്യർത്ഥന നിരസിക്കുകയാണ് ഉണ്ടായത് പി എംഒയിൽ വാജ്പേയിയും അദ്വാനിയും ജോർജ് ഫെർണാണ്ടസും ഉൾപ്പെടെ ഉള്ളവർ അടിയന്തര യോഗം ചേർന്നു നമുക്ക് പഴക്കാൻ സമയമില്ല എന്തെങ്കിലും അടിയന്തിരമായി ചെയ്യണം പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞു ഈ സമയത്ത് ലോകത്ത് ഒരാൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ ഒക്കൂ ഇസ്രയേലിന് പക്ഷേ കഴിഞ്ഞ അമ്പത് കൊല്ലമായി പാകിസ്ഥാൻ അനുകൂലികളായ പലസ്തീനെ യു എൻ അനുകൂലിക്കുന്ന ഒരു ഫോമൽ നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത ഇന്ത്യയെ ഈ അവസരത്തിൽ അവർ സഹായിക്കുമോ മീറ്റിംഗിൽ സംശയം ഉണർന്നു ഞാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് സംസാരിക്കാം രാജ്യം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞൻ കൂടിയായ വാജ്പേയി പറഞ്ഞു പി എംഒയിൽ നിന്നും ഹോട്ട് ലൈനിൽ കോൾ പോകുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോണിനോട് പ്രധാനമന്ത്രി ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധികൾ വിവരിക്കുന്നു സഹായം അഭ്യർത്ഥിക്കുന്നു ഒരു നിമിഷത്തെ മൗനം ഏരിയൽ ഷരോൺ മറുപടി പറയുന്നു ഞങ്ങളുടെ പൂർവികർ ലോകം മുഴുവൻ വേട്ടയാടപ്പെട്ടപ്പോഴും സ്വന്തം ജനമായി ചേർത്ത് പിടിച്ച നാടാണ് ഹിന്ദുസ്ഥാനും അവിടത്തെ ഭരണാധികാരികളും ഒരിക്കലും തീരാത്ത ആ കടപ്പാടിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാത്തതിൽ ഇതുവരെ ഒരു സങ്കടമുണ്ടായിരുന്നു ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികർ ഞങ്ങളോട് പൊറുക്കുകയില്ല ഭാരതത്തെ സഹായിക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ് എന്നും ഭാരതത്തെ സഹായിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ സംഭാഷണം അവസാനിച്ചു അടുത്ത മണിക്കൂറുകളിൽ ഇന്ത്യൻ സൈനിക ആസ്ഥാനത്തേക്ക് ഇസ്രായേലി ഉപഗ്രഹങ്ങളും ജി പി എസും ആക്സസിബിളായി പ്രതികൂല കാലാവസ്ഥയിലും മേഘവും മഞ്ഞും നിറഞ്ഞ മലമടക്കുകളിൽ നിന്നും പാകിസ്ഥാന്റെ സേനാ വിശദമായി തെളിച്ചമുള്ള ചിത്രങ്ങളോടെ ഇന്ത്യൻ സൈനിക ആസ്ഥാനത്തേക്ക് ലഭ്യമായി ഇസ്രായേലിൻ്റെ ജി പി എസ് സിസ്റ്റം പാകിസ്ഥാന്റെ സൈനിക വിന്യാസത്തിൻ്റെ പൊസിഷനുകൾ കൃത്യമായി ഒപ്പിയെടുത്തു ഇന്ത്യക്ക് നൽകി പിന്നീട് ലോകം കണ്ടത് ഇന്ത്യയുടെ അജയ്യമായ മുന്നേറ്റമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ സൈനിക വിന്യാസത്തിനുമേൽ തീമഴ പെയ്ച്ചു ഇതിനിടയിൽ മറ്റൊന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയ്ക്കാവശ്യമുള്ള യുദ്ധ ഉപകരണങ്ങളും വെടിക്കോപ്പുകളുമായി ടെല്ലവീവ് എയർബേസിൽ നിന്നും ഇസ്രയേലിൻ്റെ കാർഗോ വിമാനങ്ങൾ ശ്രീനഗർ എയർപോർട്ടിൽ തുടർച്ചയായി പറന്നിറങ്ങിക്കൊണ്ടിരുന്നു ഇസ്രായേലി ഉപഗ്രഹങ്ങൾ മാർക്ക് ചെയ്തു തന്ന പൊസിഷനുകളിലേക്ക് മഞ്ഞിനെയും മേഘങ്ങളെയും കീറി മുറിച്ച് ബൊഫോഴ്സ് തോക്കുകൾ ഷെല്ലുകൾ പായിച്ചു പാകിസ്ഥാൻ്റെ സപ്ലൈ ചെയിനുകൾ മുറിഞ്ഞു പാക് സൈനിക ബംഗറുകൾ ശവപ്പറമ്പുകളായി മൗണ്ടൻ വാർഫെയറിൻ്റെ പിതാവും മാതാവുമായ ഇന്ത്യൻ ആർമി കനത്ത മുന്നേറ്റം നടത്തി കാർഗിൽ ഡ്രസ് ബറ്റാലിക് ടോൾ ഓളിംഗ് ടൈഗർ ഹിൽ അങ്ങനെ ഓരോന്നോരോന്നായി ഇന്ത്യ വർദ്ധിത വീര്യത്തോടെ പിടിച്ചെടുത്തു എൽഒസി ക്രോസ് ചെയ്ത് പതിനാല് കിലോമീറ്റർ ഉള്ളിലേക്ക് സൈന്യം പിടിച്ചെടുത്തു അത് പണ്ടത്തെ പോലെ തിരിച്ചു കിട്ടുമെന്ന് കരുതിയ പാകിസ്ഥാൻ തെറ്റി പണ്ടത്തെ പോലെ പൂച്ചകളല്ല നാഗ്പൂരിലെ കടുവകളിലൊന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് അവർ മറന്നുപോയി പിടിച്ചെടുത്ത ഭാഗത്ത് ഇന്ത്യയുടെ പതാക നാട്ടുവാൻ വാജ്പേയി സൈന്യത്തിന് ഉത്തരവ് നൽകി ആ ഭാഗങ്ങൾ ഭാരതത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ചരിത്രത്തിലെ കനത്ത പരാജയമേറ്റുവാങ്ങി പാകിസ്ഥാൻ സ്വന്തം സൈനികരുടെ മൃതദേഹം പോലും ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞോടി ഭാരതം കാർഗിലിൽ വിജയ പതാക നാട്ടി ഇന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറവും ഭാരതവും ഭാരതത്തിലെ തൊണ്ണൂറ്റി ദശാംശം ഒമ്പത് ശതമാനം ജനങ്ങളും ആ കടപ്പാട് നന്ദിയോടെ സ്മരിക്കുകയാണ് നമ്മുടെ വിജയത്തിന് നമ്മളെ സഹായിച്ച ഇസ്രയേൽ എന്ന ചെറിയ മഹാരാജ്യത്തെ സ്നേഹിക്കുന്നു ഇരുപത്തി ഒന്ന് വർഷത്തിനിപ്പുറവും ഇസ്രയേൽ പറഞ്ഞു ഭാരതത്തോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളോടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് ശതമാനം ഇന്ത്യക്കാരെന്ന് പറഞ്ഞത് യാസ് റാഫത്തിനെയും അലി ഹസൻ സലാമിയെയും സ്വന്തം പിതാവായി കരുതി ഹമാസിന് ജയി വിളിക്കുന്ന പലസ്തീൻ തീവ്രവാദികളുടെ കഥകൾ ഖുദ്സിൻ്റെ വീരകഥകളായി പാടി നടക്കുന്ന പാകിസ്ഥാൻ പ്രേമികളായ ചില തീവ്രവാദികളെയും അവന്മാരെ താങ്ങുന്ന ഇടത് വലത് രാഷ്ട്രീയ നപുംസകങ്ങളെയും ചേർത്ത് ആ പൂജ്യം ദശാംശം ഒരു ശതമാനം കീടങ്ങളെ ഒഴിവാക്കിയാണ് ആ കീടങ്ങളാണ് ഇന്ന് ഈ ഭാരതത്തിൻ്റെ ശാപവും വെബ്ഡെസ്ക് തത്വമി ന്യൂസ് മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം ഇത് ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ई वोटाइन आशंसू